കല്യാണം കഴിഞ്ഞ കഥയാണ് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ. കണ്ണൂര് പിന്നെ ഒരു സഹോദരി എനിക്ക് രാവിലെ ഒരു ബീത്താത്തിനൊക്കെ അത് അയച്ചെന്ന്. നമ്മള് ഒരു മണി ഞാൻ ഇപ്പൊ ഞാൻ ഫോട്ടോസിനിപ്പോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോ അത് ഞാനിപ്പോ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇൻഷാല്ലാഹ് വളരെ വളരെ അൽഹംദുലില്ലാഹ് റാഹത്താണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലെ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് മുതൽ ഈ സംഭവമാണ് എന്റെ ഫോണിലൂടെ എന്താത്തമണി ചിരിക്കണോക്കാരി സ്നേഹത്തെ കൈയൊക്കെ വെച്ച് എന്താ നിങ്ങളത് കണ്ടോ കണ്ടോ. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ആളുകള് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനൊന്നും പ്രതികരിക്കലില്ല. ഇത് പ്രതികരിക്കാൻ ഒരു കാരണം എന്താ അറിയോ? ഓള ഫോട്ടോസും എന്റെ ഫോട്ടോസും തൊട്ടാണ്. തങ്ങളെ, ഞാന് എന്റെ ഫോട്ടോന്റെ അടുത്ത് നിങ്ങളെ ഫോട്ടോ കൊണ്ടുവന്ന് ഒട്ടിച്ചല്ല കേട്ടോ. കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. കാരണം നിങ്ങൾ പറയുന്നത് മൊത്തം ഓഡിയൻസിനെ കേൾപ്പിക്കണമല്ല. കേൾപ്പിക്കണം എന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടാതെ ഇത് കേൾപ്പിക്കണം. അതിനിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഒട്ടും മിക്ക വീഡിയോ ചെയ്യുന്ന ആളുകളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു ഐഡിയ ആണത്. അത്രയുള്ളൂ. അല്ലാണ്ട് എന്റെ ഫോട്ടോന്റെ അടുത്ത് ചേർച്ചയ്ക്ക് വേണ്ടിട്ട് നിങ്ങളെ ഫോട്ടോ കൊണ്ടുവന്ന് ഒട്ടിച്ചല്ല കേട്ടോ. പിന്നെ ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ചിരിക്കണു? എനിക്ക് സന്തോഷം വന്നു കഴിഞ്ഞാല്, അതുപോലെ തമാശ കേട്ട് കഴിഞ്ഞാല്, നല്ല മൂഡിലിരിക്കുന്ന സമയത്തൊക്കെ ചിരിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചിരിക്കുകയും ചെയ്യും. പിന്നെ ഇപ്പൊ ദാ ഈ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്റെ ഫോട്ടോന്റെ അടുത്ത് എന്റെ വീഡിയോന്റെ അടുത്ത് നിങ്ങളെ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, കുപ്പിരേറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിട്ടുള്ളതാണ്. ഒരു ഉമ്മ വിളിച്ചിട്ട് ചോദിക്കാൻ നിങ്ങളെ കല്യാണം കഴിഞ്ഞു. ആ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല എവിടെ പോയാൽ ഒരാൾക്ക് കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥ കൊടുക്കാതിരിക്കട്ടെ. ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ഞാൻ എന്താ നിങ്ങളെ കുറ്റം പറഞ്ഞു? നിങ്ങൾ പറഞ്ഞിട്ടുള്ള അതേപോലെ ഞാൻ സമൂഹത്തിന് മുന്നിലേക്ക് കാണിച്ചു കൊടുത്തു. നിങ്ങളെ ഞാൻ ആ വീഡിയോയിൽ ഒരു വാക്ക് കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ പോലും ഞാൻ തെറ്റ് പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ ഷെറു എന്നൊക്കെ പറയുന്നത്? തങ്ങന്മാരുടെ പ്രാർത്ഥനയ്ക്ക് പടച്ചോന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് ഞങ്ങൾക്ക് പഠിച്ചിട്ടുള്ളത്. ആ നിങ്ങള് നബിന്റെ പിൻഗാമി, നബിന്റെ താവഴിലുള്ള ആളല്ലേ നിങ്ങൾ? എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഞാൻ സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ഞാന് മനസ്സിലാക്കാതെ അദ്ദേഹം പറയുന്നതിന് വേറെ രീതിയിൽ കാണുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കുന്നവരോട് നിങ്ങള് മറുപടി പറയണം. ഇതൊരു പ്രളയത്തിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞൊരു തമാശയാണ്. തങ്ങളെ, എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, അത് നിങ്ങളുടെ പ്രോഗ്രാമിന്റെ ഇടക്ക് ആരോ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു മറുപടി തമാശ രൂപേണ പറഞ്ഞതാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാന് നിങ്ങളുടെ പ്രോഗ്രാമുകൾ കാണാറില്ല. അപ്പോ എനിക്ക് അറിയില്ല ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ആരെയും വരാറുള്ളത്, അതിന് ഏത് രീതിയിലാണ് നിങ്ങൾ മറുപടി കൊടുക്കാറുള്ളത്, ആ രീതിയൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് വീഡിയോ കിട്ടിയിട്ടുള്ളത് ഈ ഒരു രൂപത്തിലായിരുന്നു. ഇവിടെ അങ്ങോട്ട് ഞാൻ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനെയാണ് പ്രേമിക്കേണ്ടത്. ആ വീഡിയോ അവർ കട്ട് ചെയ്തതാണ്. അടച്ചു തമ്പുരാനാണ് സത്യം. ഞാൻ ആ വീഡിയോ കട്ട് ചെയ്തിട്ടില്ല. എനിക്ക് കിട്ടിയത് ഇങ്ങനായിരുന്നു, ഇങ്ങനെ കിട്ടി. അല്ലാണ്ട് ഞാൻ അത് കട്ട് ചെയ്ത് കുറച്ച് കട്ട് ചെയ്ത് കൊട്ട് ഒഴിവാക്കി അങ്ങനെ ഒന്നും ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല. തമ്പുരാനാണ് സത്യം. അവർക്കല്ല കൊടുക്കണം. ഇവിടെ നിന്നിട്ട് അവരെ കട്ട് ചെയ്തു. ഞാൻ കട്ട് ചെയ്തിട്ടില്ല സത്യമായിട്ട്, ഞാൻ കട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ പിന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കില്ലേ? ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയും. കട്ട് ചെയ്യാത്ത കാര്യം ഞാൻ കട്ട് ചെയ്തു നിങ്ങൾ പറയുമ്പോൾ നല്ല വിഷമമുണ്ട്. സത്യമായിട്ട് പടച്ചോനാണ്, ഞാൻ കട്ട് ചെയ്തിട്ടില്ല. കട്ട് ചെയ്യാത്ത വീഡിയോ ആണ് അത്. ഇവർക്കൊക്കെ യൂട്യൂബ് ചാനലുണ്ട്. ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി, ഒരാളുകളെ കാണാൻ വേണ്ടി നമ്മളെ തേജോദം ചെയ്യാം. അല്ല, ദുനിയാവിൽ വെച്ച് തന്നെ അവർക്കൊക്കെ ശിക്ഷ കൊടുക്കട്ടെ.
ആത്മ തേജോവധം ചെയ്യാണ്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് വീഡിയോ കിട്ടി, വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞതെല്ലാം തമാശ രൂപേണ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലത്തെ തമാശ രൂപേണ ആയിരിക്കാം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ആഴങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് നിങ്ങൾ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഇങ്ങനൊക്കെ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് അതിനുള്ള ശിക്ഷ ഭൂമിയിൽ തന്നെ കിട്ടണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് തെറ്റായിരുന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, എനിക്ക് മാപ്പ് നൽകണം. മുന്നേ പറഞ്ഞതിലും തെറ്റുണ്ടെങ്കിൽ അതിനും നിങ്ങളോട് ഞാൻ ഇപ്പൊ ക്ഷമിക്കണേ. ഇനിയിപ്പോ ഈ വീഡിയോയിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനും ഈ വീഡിയോയിൽ തന്നെ, ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടില്ലേ അതിന്റെ സത്യം എന്താണെന്നറിയോ? ഇവര് പറഞ്ഞത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതൊക്കെ തമാശയാണ്. നമ്മൾ പറയുന്ന, നമ്മൾ പ്രേമിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂലിനെയാണ്, അല്ലാഹുവിന്റെ റസൂലിനെയാണ് നമ്മൾ പ്രേമിക്കേണ്ടത്, ഹബീബായ മുത്തുനബിയാണ് നമ്മൾ പ്രേമിക്കേണ്ടത്. അതെ, അതന്നെയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. തമാശ രൂപേണ പറഞ്ഞതിന് ശേഷം ഇപ്പൊ തങ്ങൾ പറഞ്ഞു, അതിനുശേഷം പറഞ്ഞിട്ടുള്ളത് പ്രേമിക്കേണ്ടത് സ്നേഹിക്കേണ്ടത് മുത്തുനബിയെ ആണ് എന്ന്. പക്ഷെ ആ വീഡിയോയിൽ അതില്ലായിരുന്നു. പക്ഷെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത എന്തോ ഒന്ന് ഈ വാക്കുകളിൽ ഉണ്ട് എന്ന്. അതന്നെയാണല്ലോ ഇപ്പൊ തങ്ങളും പറഞ്ഞത്, മുത്തുനബിയെയാണ് പ്രണയിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും എന്ന്. അതന്നെയാണല്ലോ ഞാനും പറഞ്ഞത്, മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത, സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത എന്തോ അന്തരാർത്ഥമുള്ള വാക്യങ്ങളാണ് തങ്ങൾ പറയുന്നത് എന്ന്. ഈ മക്കളെ ഒരുപാട് നമ്മൾ കാരണം, ഒരുപാട് തീ മക്കൾ ജീവിക്കുന്നുണ്ട്. ആ എത്തീ മക്കൾ കൊടുക്കുന്നത് ഇവർക്ക് ഇല്ലാതെയാക്കണം. ഇവൻ ആരെങ്കിലും ഒരു പവൻ അല്ലോ എന്റെ ചിന്തയുടെ ഏഴ് അയലത്ത് വരാത്ത കാര്യങ്ങൾ പോയി പറയുന്നത് കേട്ടോ. ഞാൻ ഒരു മനുഷ്യനും ചെയ്ത നന്മകൾ മുടക്കാറില്ല. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത്, എന്റെ പരിധി നിൽക്കുന്ന വിധത്തിൽ ഞാൻ ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ വരുമാനത്തിൽ നിന്നെടുത്തിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ ഇപ്പൊ നിങ്ങൾ എത്തിയ മക്കളെ സഹായിക്കുന്നുണ്ട്, എത്തിയ മക്കൾ നിങ്ങൾ കാരണം ജീവിച്ചു പോകുന്നുണ്ട്, എത്രയോ പെൺകുട്ടികളെ വിവാഹം നടത്തിയിട്ടുണ്ടെന്ന് ഇപ്പൊ ഞാൻ അറിയാൻ കഴിഞ്ഞു. ഒക്കെ വളരെ നല്ല കാര്യം. ഒരിക്കലും അതൊന്ന് മടക്കുക എന്നുള്ള ഒരു ലക്ഷ്യമോ ഒരു ചിന്തയോ എന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അപ്പോ നിങ്ങൾ അങ്ങനെ ഒന്നും പറയരുത്. ഇവൾക്കൊക്കെ അല്ല കൊടുക്കും, അല്ല കൊടുക്കും, അല്ല കൊടുക്കട്ടെ, അല്ല കൊടുക്കട്ടെ. ഇതിന്റെ ബാക്കി അവള് കട്ട് ചെയ്തു. പറിച്ചോ തരട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറിച്ചോ തരട്ടെ, ശരിയാണ്. പക്ഷെ തെറ്റ് ചെയ്തവർക്കല്ല പഠിച്ചം തരേണ്ടത്. നിങ്ങൾ തങ്ങളായിക്കൊണ്ട് ഇങ്ങനൊന്നും പറയാൻ പാടില്ല. കുറച്ചൊക്കെ ക്ഷമിക്കാം. തെറ്റ് ചെയ്തിട്ട്, തെറ്റ് ചെയ്ത ആളുകൾ നിങ്ങൾ കുറച്ചൊക്കെ ക്ഷമിക്കാം. ഇങ്ങനെ ഇരുന്നിട്ട് അവൾക്ക് കിട്ടട്ടെ, പഠിച്ചം കൊടുക്കട്ടെ എന്നൊക്കെ രാഗുന്നത് എന്തൊരു വേദന ഉണ്ടാക്കുന്നുണ്ടെന്നറിയോ? തങ്ങൾമാരുടെ പ്രാർത്ഥന പഠിച്ചവൻ പെട്ടെന്ന് കേൾക്കും. നിങ്ങൾ തങ്ങളല്ലേ, നിങ്ങൾ ഇങ്ങനൊക്കെ പ്രാഗാമോ, ഇങ്ങനൊക്കെ പ്രാർത്ഥിക്കാമോ പഠിച്ചവനോട്? എഴുതിക്കല്ലോ, പ്രണയിക്കുവാണെങ്കിൽ നിങ്ങള് പ്രേമിക്കാത്ത കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് അങ്ങനെ എഴുതണം തോന്നിയതാണ്, അങ്ങനെ എഴുതിയതാണ്. തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്ക് പ്ലീസ്. തങ്ങളെ നിങ്ങൾക്ക് അത് ആരാ അവിടുന്ന് പറഞ്ഞു തരുന്നത്? പ്രണയിക്കാൻ സമയമില്ല എന്ന്. പ്രണയിക്കാൻ സമയം കണ്ടെത്തണം. മുത്തുനബിനെ പ്രണയിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. നൂറെ ഹബീബ മജ്‌ലിസും മാത്രം നടത്തി പോയാ പോരാ. മുത്തുനബിനെ പ്രണയിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. അവൾക്കൊക്കെ അതിനുള്ള മറുപടി അല്ല കൊടുക്കട്ടെ. അവള് വേദനിക്കുമ്പോൾ മനസ്സിലാകും. തങ്ങളെ, തങ്ങളെ നിങ്ങൾ തങ്ങളല്ലേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ശപിക്കുന്നത്? ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ? തങ്ങളായിരുന്നോട് നിങ്ങൾ ഇങ്ങനെ ശപിക്കാൻ പാടുണ്ടോ? നിങ്ങൾ ചെയ്തത് മോശമാണെന്നല്ലോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് കവിത പോലെയാണെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ പറഞ്ഞതില് സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത ആന്തരാർത്ഥങ്ങളുള്ള മഹത്തായ വചനങ്ങളാണെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്? അല്ലാണ്ട് നിങ്ങൾ മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നല്ല കാര്യം പറഞ്ഞാണോ തങ്ങളെ ഞങ്ങൾ ഇങ്ങനെ ക്ഷമിക്കുന്നത്?